Good morning students. Today we are discussing about the role of NABARD in promoting rural credit. In the last session we discussed about the role of NABARD and the formation of NABARD, etc. That is, with the setting up of National Bank for Agricultural and Rural Development, that is NABARD, in July 1982, the RBI's functions relating to the cooperative movement have been taken over by the NABARD. So, now the RBI's primary role is restricted to the provision of finance to the NABARD through its contribution to the two national rural credit funds already transferred to the NABARD and the additional loans and advances to the latter. Besides, the RBI still offers loans and advances to state cooperative banks. So, the NABARD measures are basically a continuation of RBI measures, and these are to function such as provision of finance and building up of cooperative credit structure. Okay, so this is the major role of NABARD in cooperative development or in rural development. Firstly, provision of finance. All the NABARD finance is provided to the cooperative sector through the state cooperative banks. The bulk, almost 90% of it, goes to the goes for the financing agriculture. And the finance is of all the three types, such as short term, medium term and long term. Okay. Appa NABARD inde pradhanapetta RBI il ninnum allengi 1982 NABARD ഫോം ചെയ്തതോടുകൂടി ആർ ബി ഐയുടെ അഗ്രികൾച്ചറൽ ആൻഡ് കോപ്പറേറ്റീവ് റിലേറ്റഡ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ നെബാർഡിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ നെബാർഡിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെഷേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് പ്രൊവിഷൻ ഓഫ് ഫിനാൻസും രണ്ടാമത്തത് ബിൽഡിംഗ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇത് രണ്ടെണ്ണമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിലെ നെബാർഡിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെഷേഴ്സ്. ആദ്യത്തെ റോളിൽ നെബാർഡ് ഇത്തരത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴിയാണ് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 90% ഫിനാൻസും അല്ലെങ്കിൽ ഫണ്ടും പോകുന്നത് അഗ്രികൾച്ചറൽ ഫിനാൻസിന് വേണ്ടിയിട്ടാണ്. ദ ഫിനാൻസ് ഈസ് ഓഫ് ഓൾ ദി ത്രീ ടൈപ്സ്. ഇങ്ങനെ നെബാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട്. ഷോർട്ട് ടേം ഫിനാൻസും മീഡിയം ടേം ഫിനാൻസും അതോടൊപ്പം ലോങ് ടേം ഫിനാൻസും. ഇനി എന്താണ് ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ഗിവൺ പ്രൈമർലി ഫോർ സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് വിച്ച് ആർ ഇൻ്റർപ്രറ്റഡ് ടു ഇൻക്ലൂഡ് മിക്സഡ് ഫാമിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന്, അതായത് മിക്സഡ് ഫാമിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ഫാമേഴ്സിന് അവരുടെ സീസണൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസ് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ജോയിൻ്റ് അണ്ടർടേക്കിംഗ് ടു ദി അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു അഗ്രികൾച്ചറലിസ്റ്റ് അയാളുടെ നിലവിലുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ്റെ കൂടെ അനിമൽ ഹസ്ബൻഡറി, അതായത് ഒരു സീസണലായിട്ട് ചിലപ്പോൾ പൗൾട്രി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഫിനാൻസ് ആണ് മീഡിയം ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നെബാർഡ് പ്രൊവൈഡ്സ് മീഡിയം ടൈം അഗ്രികൾച്ചറൽ ലോൺസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫോർ പീരീഡ്സ് ഓഫ് 3 to 5 years. അപ്പോൾ 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിലേക്ക് നൽകുന്ന ലോണുകളാണ് മീഡിയം ടേം അഗ്രികൾച്ചർ ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ലോൺസ് ആർ പ്രൊവൈഡഡ് ഫോർ മെയിൻലി ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ് സച്ച് ആസ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി, സിങ്കിങ് ആൻഡ് റിപ്പയർ ഓഫ് വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്, അനിമൽ ഹസ്ബൻഡറി, പൗൾട്രി ഫാമിംഗ് ആൻഡ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് ആൻഡ് അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ബൈ അഗ്രികൾച്ചറലിസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മീഡിയം ടേം പർപ്പസിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഫോർ അഗ്രികൾച്ചർ മെഷീനറി പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ വെൽസ് ആൻഡ് ട്യൂബ് വെൽസ് ഒക്കെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി, പൗൾട്രി ഫാമിംഗ് അതുപോലെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഫാക്ടറീസ്, പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഒക്കെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് മീഡിയം ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്
കൺവേർഷൻ ഓഫ് ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ലോൺസ്. അപ്പോൾ സീസണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈം ഫിനാൻസിനെ മീഡിയം ടൈം ലോൺസായിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ മീഡിയം ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആവശ്യം വരെ എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ഫിനാൻസ് എടുത്തിട്ടുള്ള ഒരു ഫാർമർ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്രോപ്പ് ഫെയിലിയേഴ്സ് മൂലം, ഇപ്പോൾ ഡ്രൗട്ടോ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി മൂലം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, വിളവൊക്കെ നശിക്കാനിടയായി. അപ്പോൾ ഈ ഒരു ലോണിനെ തിരിച്ചടയ്ക്കാൻ തൽക്കാലത്തേക്ക് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഷോർട്ട് ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസിനെ മീഡിയം ടൈം ലോൺസായിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ മീഡിയം ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോൺസിനെ പ്രധാനമായിട്ടും റീപേയ്മെൻറ്റും അതായത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെയൊക്കെ റീപേയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നത് സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത തരത്തിലുള്ള ഫിനാൻസ് എന്ന് പറയുന്നത് ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ്. ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിബഞ്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഓക്കെ, അതായത് നാഷണൽ ബാങ്ക് മേക്സ് ലോങ് ടേം ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഫോർ കോൺട്രിബ്യൂഷൻ ടു ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോസ്റ്റ് ഓഫ് വിച്ച് ഗോസ് ടു സ്ട്രെങ്തൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ദ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഡിക്കേറ്റഡ് അബോവ് ഈസ് പ്രൊവൈഡഡ് അറ്റ് കൺസെഷണൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് വേരി ബിറ്റ്വീൻ ദ ബാങ്ക് റേറ്റ് അപ് ടു 3% ബിലോ ദി ബാങ്ക് റേറ്റ്. സാധാരണഗതിയിൽ നബാർഡ് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇങ്ങനെയുള്ളൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടും നബാർഡ് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ്ലി ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ഫാർമേഴ്സിനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറലിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്നാമത് ഡിബഞ്ചേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നേരിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡയറക്റ്റായിട്ടും എന്ത് ചെയ്യാറുണ്ട്, ലോങ് ടേം അഗ്രികൾച്ചറൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ലോങ് ടേം ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റിൽ നിന്നും ഏകദേശം 3% വരെയൊക്കെ താഴെ വരെയുള്ള കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോങ് ടേം അഗ്രികൾച്ചർ ഫിനാൻസ് നബാർഡ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി അഗ്രികൾച്ചറൽ പർപ്പസിനല്ലാതെ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസ് ആണ് നോൺ അഗ്രികൾച്ചറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അത് നബാർഡ് ഓൾസോ പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ഫിനാൻസ് ഫോർ. അപ്പോൾ ഇത്തരത്തിൽ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ഫിനാൻസ് ആണ് സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോർ ദി പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് സെലക്റ്റഡ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, അതായത് ഹാൻഡ്ലൂം വീവേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തുന്ന ഇങ്ങനെയുള്ള ഹാൻഡ്ലൂം വീവേഴ്സൊക്കെ സംഘങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് ഷോർട്ട് ടൈം ഫിനാൻസ് ആയിട്ട്. അതുപോലെ തന്നെ പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഫാർമേഴ്സിന് പർച്ചേസ് ഓഫ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളും സാധാരണയായിട്ട് നോൺ അഗ്രികൾച്ചർ ലോൺസും സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴി തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഈ ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള നോൺ അഗ്രികൾച്ചറൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി എ സ്മോൾ പ്രപ്പോർഷൻ, അതായത് 5-7% വരെയൊക്കെയാണ് RBI അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ടൈം ഫിനാൻസിൻ്റെ 5-7% വരെയൊക്കെ മാത്രമേ ഈ നോൺ അഗ്രികൾച്ചറൽ ഫിനാൻസ് എന്നുള്ള ഒരു രീതിയിൽ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം പോകുന്നത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക്കലി RBIയുടെ ഒരു മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ആണ്. അതാണ് നബാർഡിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ. അതിൽ പലതരത്തിലുള്ള ഫിനാൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. ഷോർട്ട് ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസും മീഡിയം ടൈം അഗ്രികൾച്ചറൽ ഫിനാൻസും
ലോങ് ടേം അഗ്രികൾച്ചറൽ ഫിനാൻസ്, അതോടൊപ്പം തന്നെ നോൺ അഗ്രികൾച്ചറൽ ഫിനാൻസ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ബിൽഡിംഗ് അപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഫ്രം അറൌണ്ട് 1951, the RBI made efforts to strengthen the cooperative credit structure at all the three levels. നിലവിലുള്ള ത്രീ ലെവൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ്സ്. ഈ മൂന്ന് തരത്തിലുള്ള ത്രീ ടയർ സ്ട്രക്ചർ വഴി കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1951 മുതൽ RBI പലതരത്തിലുള്ള എഫേർട്സും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഓപ്പറേഷൻ പോളിസീസ് കുറച്ചുകൂടി പർപ്പസീവ് ഡയറക്ഷനിൽ റീഓറിയൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും RBI അന്ന് തൊട്ടേ പലതരത്തിലുള്ള പോളിസിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ടർ ദി ഫോർമർ, അതായത് സ്ട്രെങ്തൻ ദി കോപ്പറേറ്റീവ് സ്ട്രക്ചർ, ഒരു ത്രീ ടയർ സ്ട്രക്ചറായിട്ട് RBI എന്ത് ചെയ്തു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത എല്ലാ സ്റ്റേറ്റുകളിലും അവരുടെ പ്രവർത്തനം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ, എവിടെ ഏതെല്ലാം സ്റ്റേറ്റിലാണോ അത് വീക്കായിട്ടിരിക്കുന്നത് അവിടെയെല്ലാം അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള പല മെഷേഴ്സും RBI കൊണ്ടുവരുകയുണ്ടായി. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ട്രൈഡ് ഫോർ ദി റീഹാബിലിറ്റേഷൻ ഓഫ് വീക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ് ബൈ പ്രിസ്ക്രൈബിംഗ് ആക്ഷൻ ടു റിക്കവർ ഓവർ ഡ്യൂസ്, സ്ട്രെങ്തൻ ദി ബാഡ് ഡെപ്റ്റ് റിസർവ്സ് ആൻഡ് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി സ്റ്റാഫ്. അപ്പം ഓവർ ഡ്യൂസ് ഒക്കെ ഉള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് റിസർവ് കുറച്ച് കുറവായിട്ട് നിലനിർത്തുന്ന ബാങ്കുകൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ അഭാവം കുറവുള്ള, സൂപ്പർവൈസറി സ്റ്റാഫിൻ്റെ അഭാവം കുറവുള്ള ബാങ്കുകൾ, ഇതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പം അതെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBI പലതരത്തിലുള്ള മെഷേഴ്സും അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ 1982 നബാർഡ് ഫോം ചെയ്തതോടുകൂടി ഈ ഒരു റീഓർഗനൈസേഷൻ, പ്രൈമറി സൊസൈറ്റീസിൻ്റെ റീഓർഗനൈസേഷൻ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നബാർഡിൻ്റെ ഫംഗ്ഷനായിട്ട് മാറി. അതുപോലെ തന്നെ ദ ബാങ്ക് ഹാഡ് ഓൾസോ മെയ്ഡ് അറേഞ്ച്മെൻറ്റ് ഫോർ ദി ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അണ്ടർടേക്കൺ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുടെ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ സൂപ്പർവൈസറി സ്റ്റാഫിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ കൊണ്ടുവരികയുണ്ടായി. ഇതെല്ലാം തന്നെ രാജ്യത്തുടനീളം ഒരു കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു, RBI മുമ്പ് എന്താണോ അഗ്രികൾച്ചർ സെക്ടറിനെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്, അതെല്ലാം തന്നെ പിന്നീട് നബാർഡ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, നബാർഡിൻ്റെ ഫംഗ്ഷനായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് നബാർഡ് ഹാസ് ടേക്കൺ മെനി ഇനീഷ്യേറ്റീവ്സ് ടു മീറ്റ് ദി ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഏരിയാസ്. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് വിത്ത് നബാർഡ് ഫ്രം April 1995. ഫണ്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ദ ഫണ്ട് വിൽ പ്രൊവൈഡ് ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഓൺഡ് കോർപ്പറേഷൻസ് ഫോർ കംപ്ലീറ്റിംഗ് ഓൺ ഗോയിങ് പ്രോജക്ട്സ് റിലേറ്റിംഗ് ടു മീഡിയം ആൻഡ് മൈനർ ഇറിഗേഷൻ, സോയിൽ കൺസർവേഷൻ, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ബേസിക് പർപ്പസ്. അതുപോലെ നബാർഡ് ഒരു പാർട്ണർഷിപ്പ് മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയുണ്ടായി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ CBS ഇവ രണ്ടിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലാണ് പാർട്ണർഷിപ്പ് മോഡൽ, NGO സഹായത്തോടുകൂടി. ഇപ്പോൾ റൂറൽ പീപ്പിളിന് കൂടുതൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു മോഡൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരികയുണ്ടായി. ഇതൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നബാർഡിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഇനി നബാർഡിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്.